നമ്മൾ ഇന്ന് ഏകദേശം 60 വാഹനങ്ങളാണ് ഇന്ന് നമ്മുടെ ഷോപ്പിലുള്ളത്. പക്ഷെ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്യുക ഒരു 10 വണ്ടികൾ, അതായത് ഓഫർ റേറ്റിൽ കൊടുക്കുന്ന, മാർക്കറ്റ് റേറ്റ് കുറഞ്ഞ വിലയിൽ കൊടുക്കുന്ന 10 വണ്ടികളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. മാരുതിയുടെയും നിസാന്റെയും മഹീന്ദ്രയുടെ ഒക്കെ വണ്ടി കാണിക്കുമ്പോൾ ഹുണ്ടായുടെ വണ്ടി അങ്ങനെ നമ്മൾ ഒഴിവാക്കുക. ഹുണ്ടായുടെ രണ്ട് വണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട്, രണ്ട് കിടുക്കച്ച റെഡ് കളർ. ഞാൻ നേരത്തെ ബലാനോ പരിചയപ്പെടുത്തിയ സമയത്ത് ഓരോ വണ്ടിക്ക് അല്ല സോറി ഡസ്റ്റർ പരിചയപ്പെടുത്തിയ സമയത്ത് ഓരോ വണ്ടിക്ക് അതിൻ്റെതായ ഭംഗിയുള്ള കളറുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്ന പോലെ i20 ഏറ്റവും ഭംഗിയുള്ള കളർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് കളർ വണ്ടിയാണ്. ആ റെഡാണ് നമ്മൾ കാണിക്കുന്നത്. 2015 ഏറ്റവും ഫുൾ ഓപ്ഷൻ. ബലാനോൻ്റെ പെട്രോളിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇന്ത്യ അനുഭവത്തിൽ എനിക്കൊരു 18 മുതൽ 20 കിലോമീറ്ററിൻ്റെ റേഞ്ചിലൊക്കെ നല്ല മൈലേജ് കിട്ടിയ വണ്ടിയാണ്. മാനുവലാണ്, യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലാത്ത വണ്ടിയാണ്. 118,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർ വണ്ടി, അതും കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടി, ജസ്റ്റ് ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ മാത്രം ചെയ്ത വണ്ടി. നിങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റും. അപ്പം ഇനി നമ്മൾ ഇത്രയും കുറഞ്ഞ വിലക്ക് ഡസ്റ്റർ കേരളത്തിൽ കിട്ടൂല, അങ്ങനത്തെ ഒരു വണ്ടിയാണ് പരിചയപ്പെടുത്തുന്നത്. 2.5 ലക്ഷം രൂപയ്ക്ക് 85 വരുന്ന, ഇത് 2016 മോഡലിൽ വരുന്ന, ഒരാൾ മാത്രം കൊണ്ടുവന്നിട്ടുള്ള, യാതൊരുവിധ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഇല്ലാത്ത, നിങ്ങൾ നോക്കി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കിലോമീറ്റർ നിങ്ങൾ ഓടിയിട്ട് എടുത്താൽ മതി. അങ്ങനത്തെ ഒരു ആൾട്ടോ കേട്ടനാ പരിചയപ്പെടുത്തുന്നത്. ഈ വണ്ടി ഞാൻ ഓടിച്ച സമയത്ത് ക്ലീനാണ്, യാതൊരുവിധ കംപ്ലൈൻറ്റും എൻ്റെ ചെക്കപ്പിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളും വന്ന് ചെക്ക് ചെയ്ത് ഒരു 10 or 20 കിലോമീറ്റർ ഓടിച്ച് നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കാണിച്ചിട്ടോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, അപ്പോൾ നമ്മൾ ഇനി ഓട്ടോമാറ്റിക് വണ്ടി തന്നെയാണ്. നമ്മൾ XUV 500 ഓട്ടോമാറ്റിക് ഡീസൽ പരിചയപ്പെടുത്തിയില്ലേ, എന്ന പോലെ ഇനി പെട്രോൾ ഓട്ടോമാറ്റിക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഹോണ്ട സിറ്റിയിൽ ഓട്ടോമാറ്റിക് പെട്രോളിലേ ഉള്ളൂ. നിങ്ങൾ നോക്കി, നിങ്ങൾ വൈറ്റ് കളറിൽ നല്ല ക്യൂട്ടായ ഒരു വാഹനമാണ് ഇത്. റേറ്റും കുറവാണ്, മാത്രമല്ല ഞങ്ങൾക്കൊരു ഹൈ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാർവൺ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ ഷോപ്പിലാണുള്ളത്. ഇത് എവിടെ ലൊക്കേഷൻ വെച്ചാൽ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ പുറകുവശം, EMEA കോളേജിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ട്, പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് നെയ്യാറ പമ്പ് ഉണ്ട്, അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അടിപൊളി ഷോപ്പിൽ മാത്രമല്ല അടിപൊളി ഒരുപാട് നല്ല ക്വാളിറ്റി കാറുകളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓട്ടോ ഡിലക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ജുനൈദ് വിത്ത് കാർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഏകദേശം 60 വാഹനങ്ങളാണ് ഇന്ന് നമ്മുടെ ഷോപ്പിലുള്ളത്. പക്ഷെ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്യുക ഒരു 10 വണ്ടികൾ, അതായത് ഓഫർ റേറ്റിൽ കൊടുക്കുന്ന, മാർക്കറ്റ് റേറ്റ് കുറഞ്ഞ വിലയിൽ കൊടുക്കുന്ന 10 വണ്ടികളാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവരെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, സുഹൃത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്താൽ മതി, മുഴുവൻ ഡീറ്റെയിൽ ഫോട്ടോ കാര്യങ്ങളൊക്കെ ചെയ്തുതരും. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും ഇവരെന്ത് ചെയ്യും, ബാങ്ക് ലോണും ചെയ്തുതരും. ബാങ്ക് ലോൺ കിട്ടുന്ന വണ്ടികൾക്കൊക്കെ ബാങ്ക് ലോൺ ചെയ്തുതരും, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് വണ്ടികൾ പരിചയപ്പെടുന്നു പറഞ്ഞല്ലോ. അതിൽ ആദ്യത്തെ വാഹനമാണ് XUV 500. ഇത് 2016 മോഡലിൽ വരുന്ന വണ്ടിയാണ്, സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. ഈ ഒരു വാഹനത്തിന് ഉറപ്പ് തരാൻ പറ്റുന്നത് ടോട്ടൽ ലോസോ ഫ്ലഡ് എഫക്റ്റഡോ ആവാത്ത വണ്ടിയാണ്. നിങ്ങൾക്ക് വിശ്വസിച്ച് കൊണ്ടാൻ പറ്റുന്ന വണ്ടി കേട്ടോ. വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ നോക്കി, നിങ്ങൾ ഗ്രില്ല് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ്. XUV 500 എന്ന് പറഞ്ഞാൽ അടിപൊളി ഏതൊരു SUV ആണ്. നമുക്ക് ഏത് രീതിയിലും കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടിയാണ്. മെയിൻ്റനൻസ് കുറവാണ്, മാത്രമല്ല ഇത് റേറ്റും കുറവാണ് കേട്ടോ. താരതമ്യേന ഇതേ മാർക്കറ്റിൽ മറ്റു വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് വില കുറവിൽ കിട്ടുന്നൊരു വാഹനമാണ്. ഇപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, അതേപോലെ DRL വരുന്നുണ്ട്. കാരണം ഇത് W6 ആണ് കേട്ടോ, ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഇത് ഡീസൽ ഓട്ടോമാറ്റിക് കേട്ടോ വാഹനം. പിന്നെ അതേപോലെ ടയറിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു 40-50% ഓടാനുള്ള ടയർ വരുന്നുണ്ട്. അതേപോലെ കമ്പനി തന്നെ അലോയ്വീൽ കാര്യങ്ങൾ വരുന്നുണ്ട്, ഫോൾഡബിൾ സൈഡ് മിറർ വരുന്നുണ്ട്, സൈഡ് മിററിലാണ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനം കൂടിയാണ്. ബോഡി ലൈനിങ് ഒക്കെ നോക്കി നിങ്ങൾ എന്തൊരു വൃത്തിയാണെന്നറിയോ. അതേപോലെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഡെൻറ്റിങ് ഒന്നുമില്ല, നല്ല ഫിനിഷിങ്ങിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ഒരു എന്താ പറയുക, ഒരു അടിപൊളി പർപ്പിൾ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. അതേപോലെ പുറകിലാണെങ്കിൽ വൈപ്പർ വരുന്നുണ്ട്, ഡീഫോഗർ വരുന്നുണ്ട്. ഇതിന് വളരെ കുറഞ്ഞ ബൂട്ട് സ്പേസ് വരുള്ളൂ, ജസ്റ്റ് ടച്ചിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ചെറിയ ബൂട്ട് സ്പേസ് മാത്രമേ വരുന്നുള്ളൂ. മാത്രമല്ല ഇവിടെ ആണെങ്കിൽ ടൂൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പോർഷൻ നമുക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബൂട്ട് സ്പേസിന് എന്ത് ചെയ്യാം, കൂട്ടാനും പറ്റും. അങ്ങനെയൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട്. 7 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യുക, അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ, ഒന്നും നോക്കാനില്ലല്ലോ. ഫ്രണ്ടിലേക്ക് നോക്കി നിങ്ങൾ, നല്ല വലിപ്പമുള്ള ലെഗ്രൂം വരുന്നുണ്ട്. അതേപോലെ ആംറസ്റ്റോട് കൂടി സീറ്റ് കവർ കാര്യങ്ങൾ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി സീറ്റാണ്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റാണ് സീറ്റ് വരുന്നുണ്ട്. അതേപോലെ പവർ വിൻഡോ, ഇലക്ട്രിക്കൽ അറ്റാച്ച്മെൻറ്റ്, സൈഡ് മിറർ, കൺട്രോൾ യൂണിറ്റുകൾ, ഫോൾഡബിൾ മിറർ ആട്ടോ. പിന്നെ സ്റ്റെയറിംഗ് മില്ലാണ്, എയർ ബാഗ് വരുന്നുണ്ട്.
വോളിയം കൺട്രോൾ യൂണിറ്റുകൾ, കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളി വണ്ടിയാണ്. ഈ വണ്ടിക്ക് ചോദിക്കണ വില 760,000 രൂപയാണ്, നെഗോഷ്യബിൾ റേറ്റ് ആണ്. മാത്രമല്ല കേരളത്തിൽ എവിടെയും നമുക്ക് ബാങ്ക് ലോൺ അവൈലബിൾ ആണ്, സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അപ്പൊ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ 2 നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ ഇത് കൂടാതെ ഒരുപാട് വാഹനങ്ങളുണ്ട്, എർട്ടിക പരിചയപ്പെടുന്നുണ്ട്, ആൾട്ടോ കേട്ടൻ പരിചയപ്പെടുന്നുണ്ട്, അതേപോലെ അടിപൊളി മൈക്ര പരിചയപ്പെടുന്നുണ്ട് കുറഞ്ഞ വിലയുള്ള. അപ്പൊ നമ്മൾ അടുത്ത വാഹനത്തിന്റെ വിശേഷങ്ങൾ പറയട്ടോ. അപ്പൊ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത് പരിചയപ്പെടുന്നത് ഒരു 2015 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന നിസാന്റെ മൈക്ര ആണ്. അപ്പൊ നിങ്ങളൊരു ചെറിയ വണ്ടി, ഒന്ന് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണ് നിസാൻ മൈക്ര. അതും പെട്രോളാണ്, കുഴപ്പമില്ലാത്ത മൈലേജ് കിട്ടും, മാത്രമല്ല വലിയ മെയിൻ്റനൻസ് ഒന്നും വരാത്തൊരു വാഹനം കേട്ടോ. നിങ്ങൾ നോക്കി, നിങ്ങൾ വൈറ്റ് കളറിൽ നല്ല ക്യൂട്ടായ ഒരു വാഹനമാണ് ഇത്. റേറ്റും കുറവാണ്, മാത്രമല്ല നിങ്ങൾക്ക് ഒരു 10ഓ 20ഓ 30ഓ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ലോണിൽ കേരളത്തിൽ എവിടെ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്രോണോ കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ കംപ്ലൈൻറ്റ് ഇല്ല, മേജർ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടില്ല. അപ്പോൾ വണ്ടിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു തരാം. ഇതിന് ഞാൻ വണ്ടിക്ക് യാതൊരുവിധ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല, ടയർ ഓടാൻ കുറവാണ്, അതേപോലെ വേറെ യാതൊരു കുഴപ്പമോ കുറവുകളോ ഇനി വണ്ടിക്കില്ല. വൈറ്റ് കളറിലെ വണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. ബോഡി കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ, റെയിൻ ഗാർഡ് നോക്കി നിങ്ങൾ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. AC, പവർ സ്റ്റെയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, കമ്പനി സ്റ്റീരിയോ തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. വാഹനത്തിന് പുറകിലാണ് അത്യാവശ്യം കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബൂട്ട് സ്പേസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, സ്റ്റെപ്പിനും കുഴപ്പമില്ല, അതേപോലെ തന്നെ പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ വന്നൊരു വണ്ടി കൂടിയാണ് കേട്ടോ. 2015 മോഡൽ സിംഗിൾ ഓണർ. വാഹനത്തിന് ഇന്റീരിയർ നോക്കിയാൽ നല്ല ലെഗ് റൂം ഉണ്ട്, നമുക്ക് കാലൊക്കെ നീട്ടി വെച്ചിരിക്കാൻ പറ്റും, സീറ്റൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണുള്ളത്. അതേപോലെ ഫ്രണ്ടിലേക്ക് വരെ ഞാൻ പറഞ്ഞില്ലേ, AC ഉണ്ട്, പവർ സ്റ്റെയറിംഗ് ഉണ്ട്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ സംഗതികളും ഈ വണ്ടിയിലുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ചെറിയ ഓട്ടോ കാര്യങ്ങളൊക്കെ ഉള്ളെങ്കിൽ ഡീസൽ വണ്ടിയുടെ ആവശ്യമില്ലെങ്കിൽ, ഡീസൽ വണ്ടിയൊക്കെ ആകുമ്പോൾ വെച്ചാൽ മെയിൻ്റനൻസ് കൂടുതലാണ്, കാരണം എന്താ അത് ഓടിക്കൊണ്ടേ ഇരിക്കണം എന്നാൽ മാത്രമേ കംപ്ലയിൻറ്റ് ഇല്ലാക്കുള്ളൂ. പെട്രോൾ വണ്ടി നിങ്ങൾക്ക് വലിയ ഓട്ടോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്രോൾ വണ്ടി മതി. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ വേഗം കാർ വണ്ണൊക്കെ വിളിച്ചോളി, ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ വിളിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അടുത്ത വണ്ടിൻ്റെ വിശേഷങ്ങൾ നോക്കാം. മാരുതിയുടെ 7-സീറ്റർ ആയ എർട്ടിക VDI വണ്ടി കേട്ടോ. ഇത് ശരിക്കും 3 ഓണർഷിപ്പ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഫാമിലിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ്, അല്ലാതെ വേറെ കുറേ ഓഡിയോ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ വണ്ടി ഞാൻ ഓടിച്ച സമയത്ത് പക്ക ക്ലീൻ ആണ്, യാതൊരുവിധ കംപ്ലയിൻറ്റും എൻ്റെ ചെക്കപ്പിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളും വന്ന് ചെക്ക് ചെയ്ത് ഒരു 10ഓ 20ഓ കിലോമീറ്റർ ഓടിച്ച് നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കാണിച്ചിട്ടോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് കാർവണ്ണിലുള്ള ഓരോ വണ്ടികളും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് പരിചയമുള്ള ആളെ കൊണ്ടുവന്നിട്ട് എടുത്താൽ മതി, അവിടെയുള്ള ആളുകളും അതിന് പറ്റിയ ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2016 മോഡലിൽ വരുന്ന മാരുതി ഇറക്കിയിട്ടുള്ള എർട്ടികയാണ്, ഡീസലാണ്, VDI ഓപ്ഷനിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. പ്രധാന പ്രത്യേകത, 4 ടയറും 80% ഓടാനുള്ള ടയർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു 10-25,000-30,000 കിലോമീറ്ററിന് ഇനി അടുത്ത ടയറിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട. അതായത് ഒരു ആവറേജ് ഓട്ടോ ഓടുന്ന ആൾക്കാരാണെങ്കിൽ അടുത്ത 2-4 വർഷത്തേക്ക് ടയറിനെ കുറിച്ച് ആലോചിക്കണ്ട. സൈഡ് മിറിൻ്റെ ഭാഗങ്ങൾ വരുന്ന സമയത്ത് അടിപൊളി സൈഡ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, വൈറ്റ് കളറിലാണ്. ഇത് ജസ്റ്റ് റണ്ണിംഗ് ബോണ്ടിൻ്റെ ഭാഗം, അതേപോലെ ബമ്പറിൻ്റെ ഭാഗം ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുള്ളൂ, കാരണം മേജർ റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. നല്ല നീറ്റായ വണ്ടി കേട്ടോ. ടെയിൽ ലാമ്പ് ഒക്കെ പഴയ ടെയിൽ ലാമ്പ് തന്നെയാണ്. പിന്നെ ചെറിയൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിക്ക് വരിക. പിന്നെ നമുക്ക് സ്പേസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സീറ്റിന് മുന്നിലേക്ക് മറക്കിച്ച് സ്പേസ് കൂട്ടാൻ പറ്റും. അപ്പോൾ 7 ആൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് 5 ആളാണ് യാത്ര ചെയ്യണമെങ്കിൽ ബാക്കിയുള്ള സ്ഥലം നിങ്ങൾക്ക് ഒരു സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല വലിപ്പമുള്ള ലെഗ് റൂം ഉണ്ട്, തൊട്ട് മുകളിൽ നല്ല അടിപൊളി AC വിൻഡോ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ പുറകിൽ ഏറ്റവും പുറകിലുള്ള ആൾക്ക് വരെ തണുപ്പ് കിട്ടും. ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ AC, പവർ സ്റ്റെയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, എയർ ബാഗ്, ടിൽറ്റബിൾ സ്റ്റെയറിംഗ് ആണ് വരുന്നത്, ഹൈറ്റ് അഡീഷണൽ സീറ്റ് തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വണ്ടി കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ കാർവണ്ണിലാണ്. അതായത് ഈ കാർവണ്ണിലേക്കുള്ള ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്താണ് കാലിക്കറ്റ് എയർപോർട്ട് എന്ന്. കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ പുറകുവശത്തിൽ EMEA കോളേജ്, EMEA കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെ കുമ്മിണിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ആ സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു 100 മീറ്റർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നെയ്യാറ പമ്പുണ്ട്. ആ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കാർവണ്ണ് ഷോറൂം വരുന്നത്. അപ്പോൾ നമ്പറിൽ വിളിച്ച് ലൊക്കേഷൻ വാങ്ങിയിട്ട് ധൈര്യമായിട്ട് വന്നോളി. പിന്നെ വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ വില വരുന്നത് 615,000 രൂപയാണ്, ചോദിക്കണ വില. കേരളത്തിൽ എവിടെയും നമുക്ക് ബാങ്ക് ലോൺ ചെയ്യാൻ പറ്റും. ഈ 615,000 രൂപേൻ്റെ നെഗോഷ്യബിൾ റേറ്റാണ്, അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വണ്ടീൻ്റെ വിശേഷങ്ങളിലേക്ക്, അപ്പോൾ ഈ വണ്ടി താല്പര്യം വേഗം വിളിക്കാൻ മറക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വണ്ടിയുടെ വിശേഷങ്ങൾ.
അപ്പൊ നമ്മളെ അടുത്തൊരു അൾട്ടോ കേട്ടൻ പരിചയപ്പെട്ടാലോ, എർട്ടിക പരിചയപ്പെട്ടു, അതേപോലെ പെട്രോളിൽ വരുന്ന നമ്മളെ മൈക്ര പരിചയപ്പെട്ടു, ഓട്ടോമാറ്റിക്കലി സെവൻ സീറ്റർ പരിചയപ്പെട്ടു, അങ്ങനെയൊക്കെ പരിചയപ്പെടുമ്പോൾ നമുക്ക് ചെറിയ വണ്ടി കൂടി വേണ്ടേ. ഇത് അൾട്ടോ കേട്ടനാട്ടോ. ഇത് 2016 മോഡലിൽ വരുന്ന ഒരാൾ മാത്രം കൊണ്ടുവന്നിട്ടുള്ള, യാതൊരുവിധ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഇല്ലാത്ത, നിങ്ങൾ നോക്കി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കിലോമീറ്റർ നിങ്ങൾ ഓടിയിട്ട് എടുത്താൽ മതി. അങ്ങനത്തെ ഒരു അൾട്ടോ കേട്ടനാണ് പരിചയപ്പെടുത്തുന്നത്. ടയർ നോക്കണി 60% മുതൽ ഓരോ ടയർ 80% വരെ ഓടാനുള്ള ടയർ 4 ഉണ്ട്. നിങ്ങൾക്ക് 2 വർഷത്തേക്ക് ടയറിനെ കുറിച്ച് ആലോചിക്കാണ്ട് ഒരു 10,000-25,000-25,000 km ടയറേ നിങ്ങൾ നോക്കണ്ട. ഗ്രേ കളറിൽ വരുന്ന വണ്ടിയാണ് ഇത്. നല്ല അടിപൊളി പോളിഷ് ചെയ്തപ്പോൾ നല്ല വൃത്തിയുണ്ട്. അതേപോലെ റണ്ണിംഗ് ബോണ്ട് ചെറിയ താഴെ, അതേപോലെ ഈ എന്താ പറയുക ബമ്പർ കാര്യങ്ങളൊക്കെ, ബോണറ്റൊക്കെയാണ്, സോറി ബമ്പർ കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മേജർ റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും കയറാത്ത വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെതായ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ കാണാം. അത് 2016 ഇറങ്ങിയ വണ്ടിയാണല്ലോ. വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ചെറിയ, അതായത് അൾട്ടോനേക്കാളും കുറച്ചൊരു സ്പേസ് ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ കൂടും. അതേപോലെ തന്നെ ലെഗ്റൂം, പുറകിലിരിക്കുന്ന 3 ആൾക്കും അത്യാവശ്യം കാല് നീട്ടിയിരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ കാര്യങ്ങളുണ്ട്. അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും 10 പൈസ മുടക്കണ്ട, ഈ വണ്ടി വാങ്ങിക്കൊണ്ടാൽ മതി. 260,000 ചോദിക്കുന്ന വണ്ടിന്റെ ഇന്റീരിയർ ഭാഗങ്ങൾ നോക്കി, നിങ്ങൾ AC ഉണ്ട്, പവർ ഷെയറിംഗ് ഉണ്ട്, ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ ഉണ്ട്. ഈ 260 എന്ന് പറയുന്നത് ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ, അല്ല ഫിക്സഡ് റേറ്റ് ഒന്നും അല്ല. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും ബാങ്ക് ലോൺ വേണമെങ്കിലും കാർ വേണമെന്ന് അറേഞ്ച് ചെയ്തുതരും, കാരണം നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഒരു കാര്യം ഉറപ്പാണ്, ഇതിന് ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡോ ഇല്ല. അപ്പോൾ നിങ്ങളത് നോക്കി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കാണിച്ചിട്ടൊക്കെ വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിൻ്റെ വില 2,60,000, 2016 മോഡലാണ്, സിംഗിൾ ഓണറാണ്. അപ്പോൾ നമ്മൾ അടുത്ത വണ്ടിൻ്റെ വിശേഷങ്ങൾ നോക്കട്ടെ. അപ്പൊ ഇനി നമ്മള് ഇത്രയും കുറഞ്ഞ വിലക്ക് ഡസ്റ്റർ കേരളത്തിൽ കിട്ടൂല, അങ്ങനത്തെ ഒരു വണ്ടിയാണ് പരിചയപ്പെടുത്തുന്നത്. 2.5 ലക്ഷം രൂപയ്ക്ക് 85 വരുന്ന ഡീസൽ ഡസ്റ്റർ, അത് 2013 മോഡല്. വണ്ടി നോക്കി നിങ്ങള്, ഇത് ടോട്ടൽ ലോസോ അല്ലെങ്കിൽ വെള്ളം കയറിയ വണ്ടികളൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് വിശ്വസിച്ച് നോക്കി ചെക്ക് ചെയ്ത് ഓടിച്ചു നോക്കിയിട്ട് എടുത്താൽ മതി. ആ ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ടയറ് ഏവറേജ് ഒരു 60% റേഞ്ചിലൊക്കെയാണ് ടയറ് കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ളത്. പിന്നെ ബ്ലാക്ക് കളറിലാണ്. ഡസ്റ്ററിലെ ഏറ്റവും ഡിമാൻഡുള്ള കളർ ഏതെന്ന് വെച്ചാൽ ബ്ലാക്ക് ആണ്. ആ ബ്ലാക്ക് കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത്. നമ്മൾ ഓരോ വണ്ടിക്കും അതിൻ്റെതായ കളർ ഉണ്ടാവും. ഇപ്പോൾ ക്രെറ്റ ആണെങ്കിൽ ബ്ലാക്കും അതേപോലെ റെഡും ഭയങ്കര ഡിമാൻഡാണ്. സ്വിഫ്റ്റ് ആണെങ്കിൽ കരീബിയൻ ബ്ലൂ ഭയങ്കര ഡിമാൻഡാണ്. അതേപോലെ തന്നെ അങ്ങനെ ഓരോ വണ്ടികൾക്ക് അതിൻ്റെതായ ചില കളർ. ഇപ്പോൾ പഴയ മോഡൽ അൾട്ടോ LXയൊക്കെ എന്നാൽ ആ ഒരു ചെറിയ റെഡ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസം. അതേപോലെ ആ ബ്ലൂ വന്നിരുന്നല്ലോ 2012 വരെ വന്ന അൾട്ടോക്ക്. അത് അങ്ങനെ ഓരോ കളർ ഓരോ വണ്ടിക്ക് ഭംഗിയാണെങ്കിൽ ഡസ്റ്ററിന് ഏറ്റവും ഭംഗിയുള്ള കളർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ആണ്. അപ്പോൾ ആ റേഞ്ചിൽ വന്നിട്ടുള്ള ഒരു വണ്ടി കേട്ടോ. അടിപൊളി ഹൈറ്റുള്ള നല്ല റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ബ്ലാക്ക് കളറിൽ നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. ടയറും അത്യാവശ്യം ഓടാനുള്ള ടയറുണ്ട്. പുറകിലേക്ക് വരികയാണെങ്കിൽ ഡീഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്. ഇതിൻ്റെ ബൂട്ട് സ്പേസാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും മെയിൻ എന്ന് പറയാൻ പറ്റും. ഇത്രയും ബൂട്ട് സ്പേസ് ഉള്ള വേറൊരു വാഹനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. അത്രയ്ക്ക് ബൂട്ട് സ്പേസ് ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് വെക്കാം, യാത്രയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. 85 ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ മൈലേജ് ഉണ്ട്. 83,000 km ആണ് ഈ വണ്ടി ഓടിക്കാണുന്നത്. പിന്നെ വാഹനത്തിന്റെ പുറകുവശം നോക്കിയാൽ ആംറസ്റ്റ് വരുന്ന സീറ്റാണ്. നല്ല വലിപ്പമുള്ള കംഫർട്ടായ സീറ്റാണ്. നല്ല ലെഗ്റൂം ഉണ്ടോ, കാലൊക്കെ നീട്ടിയിരിക്കുക. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റാറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടോ. ഞാൻ വാഹനത്തിന്റെ എഞ്ചിൻ റൂം കൂടി കാണിച്ചു തരാം. നല്ല നീറ്റാണ്. അപ്പോൾ അതുകൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. 2013 85 വരുന്ന ഡീസൽ വണ്ടിയാണ്. നോക്കി, നല്ല നീറ്റാണ്. അപ്രൗണ്ട് കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ മേജർ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. വിശ്വസിച്ച് നിങ്ങൾക്ക് എടുക്കുക. നിങ്ങൾ ഓടിച്ചു നോക്കിയാൽ നല്ലൊരു മെക്കാനിക്കിനെ കാണിച്ച് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ വണ്ടിക്ക് 2.5 ലക്ഷം രൂപയാണ് വണ്ടി ഉള്ളത്. നമ്മുടെ കാർ 1-ലാണ്. അപ്പോൾ വേഗം നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഓട്ടോമാറ്റിക് വണ്ടി തന്നെയാണ്. നമ്മൾ XUV 500 ഓട്ടോമാറ്റിക് ഡീസൽ പരിചയപ്പെടുത്തിയില്ലേ. എന്ന പോലെ ഇനി പെട്രോൾ ഓട്ടോമാറ്റിക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഹോണ്ട സിറ്റിയിൽ ഓട്ടോമാറ്റിക് പെട്രോളിലേ ഉള്ളൂ. അത് V ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ആപ്രോണ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് യാതൊരുവിധ മേജർ ആക്സിഡന്റ് ഫ്രണ്ടിലൊന്നും സംഭവിക്കാത്ത വണ്ടിയാണ്. അപ്പോൾ നല്ല നീറ്റ് വണ്ടിയാണെന്ന് പറയാം. 2010 മോഡലാണ്. ഈ വണ്ടിൻ്റെ വില കേൾക്കണ്ടേ? 2,50,000 രൂപയാണ് ചോദിക്കണ വില. കമ്മിയാക്കി കൊടുക്കാൻ പറ്റും. മാത്രമല്ല 2010 വണ്ടിക്കൊക്കെ ലോണ് കൊടുക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മാത്രമല്ല വണ്ടിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ്. V ഓപ്ഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത്. നല്ല അടിപൊളി വലിപ്പമുള്ള ബൂട്ട് സ്പേസൊക്കെ വരുന്ന വണ്ടിയാണ്. സെഡാനാണ്. ദൂരയാത്രക്കൊക്കെ ഒന്നും വേറെ ഒന്നും നോക്കണ്ട. കുഴപ്പമില്ലാത്ത മൈലേജ് ഉണ്ട്. നിങ്ങൾക്ക് CNG ഒക്കെ കയറ്റിയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്നൊരു വണ്ടി കൂടിയുണ്ട്. അപ്പോൾ ചില ആൾക്കാരുടെ കുറഞ്ഞ വിലക്ക് ഒരു വണ്ടി എടുത്തിട്ട് CNG കയറ്റണം. അതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വെറും 2.5 ലക്ഷം രൂപയുള്ളൂ. പുറകിലെ സീറ്റൊക്കെ നിങ്ങൾ നല്ല ലെഗ്റൂം ഉണ്ട്, ആംറസ്റ്റ് ഉണ്ട്, അതേപോലെ വലിപ്പം കൂടിയ സീറ്റാണ്. ക്വാളിറ്റി സീറ്റ് കവറാണ്. ഹൈറ്റ് അഡ്ജസ്റ്റാണ് സീറ്റ് മുതൽ. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, സൈഡ് മിറർ അടക്കം ഒരുപാട് ഫീച്ചേഴ്സുള്ള എയർ ബാഗ് അടക്കമുള്ള വണ്ടി കേട്ടോ. AC, പവർ സ്റ്റാറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ടയറും അത്യാവശ്യം ഓടാണ്ട് വണ്ടിക്ക് 2.5 ലക്ഷം രൂപ ചോദിക്കണുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. അപ്പോൾ ഈ വണ്ടി നമ്മളെ ഷോപ്പിലുണ്ട്. അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ കാണുന്ന നമ്മൾ വിളിച്ചാൽ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ കിട്ടും കേട്ടോ.
അപ്പൊ ഇനി അടുത്ത് നമ്മൾ പെട്രോൾ വണ്ടിയാണ് പരിചയപ്പെടുന്നത്. പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാരുതിയുടെ വാഹനമാണ്. ബലാനോന്റെ പെട്രോളിന്റെ ഒരു പ്രത്യേകത, എന്റെ അനുഭവത്തിൽ എനിക്കൊരു 18 മുതൽ 20 കിലോമീറ്ററിന്റെ റേഞ്ചിലൊക്കെ നല്ല മൈലേജ് കിട്ടിയ വണ്ടിയാണ്. മാനുവൽ ആണ്, യാതൊരുവിധ കംപ്ലൈന്റും ഇല്ലാത്ത വണ്ടിയാണ്. 118,000 കിലോമീറ്റർ ഒരു സിംഗിൾ ഓണർ വണ്ടി, അതും കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടി. ജസ്റ്റ് ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ മാത്രം ചെയ്ത വണ്ടി, നിങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റും. 50% ഓടാനുള്ള ടയറുണ്ട്, കമ്പനി അലോയ്വീൽ വരുന്നുണ്ട്. ഇത് സീറ്റ ഓപ്ഷനിൽ വരുന്ന വണ്ടിയുണ്ട്, അതായത് സെക്കൻഡ് ഓപ്ഷൻ, ആൽഫന്റെ നേരെ താഴെ വരുന്ന ഓപ്ഷനാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. ഫോൾഡബിൾ സൈഡ് മിററാണ്, സൈഡ് മിറർ ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഗ്രേ കളർ, നല്ല ഭംഗിയിലാണ് വണ്ടി വന്നിട്ടുള്ളത്, നല്ല വൃത്തിയുണ്ട്. ഡീഫോഗർ വരുന്നുണ്ട്, അതേപോലെ പുറകിലേക്ക് വൈപ്പർ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതേ പാർസൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, പാർട്ടി അവിടെ നിന്ന് മാറ്റി വെച്ചെന്നുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓടാനുള്ള മറ്റേ സ്റ്റെപ്പിന് കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. നല്ല സ്റ്റോറേജ് സ്പേസ് ആണ്, പുറകിലെ സീറ്റ് നമുക്ക് മുന്നിലേക്ക് മടക്കി വെച്ച് വീണ്ടും സ്പേസ് കൂട്ടാൻ പറ്റും. പിന്നെ പുറകിലേക്ക് വരികയാണെങ്കിൽ നല്ല ലെഗ് റൂം വരുന്നുണ്ട്, വലിപ്പം കൂടി സീറ്റാണ്. അപ്പോൾ ലോങ് ഡ്രൈവിനൊക്കെ അങ്ങനെ നല്ല സ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എ സി, പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, എയർ ബാഗ്, ഹൈ ടെൻഷൻ സീറ്റ്, ഫോൾഡബിൾ സൈഡ് മിറർ, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഓപ്ഷൻ ഉള്ള വണ്ടിയാണ്. ഈ ഒരു വണ്ടി നമ്മളെ കാർ വണ്ടിയിലുണ്ട് വന്നോളി. ഇത് ഇപ്പം നിങ്ങൾക്ക് ഫുൾ ലോണിൽ കിട്ടും, അല്ലെങ്കിൽ ചെറിയ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്, വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എടുത്തോളി. അപ്പോൾ വാഹനത്തിൻ്റെ വില വരുന്നത് വെറും 5,40,000 രൂപയാണ്. 2016 മോഡൽ സീറ്റ് ഓപ്ഷനിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ കാണാൻ നമ്മൾ വേഗം കോൺടാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് അടുത്തൊരു വണ്ടിയെ പരിചയപ്പെടാം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടുന്നത് ഈക്കോ ആണ്. ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് വാന് ടൈപ്പുള്ള വണ്ടികൾ. ഇത് ശരിക്കും കച്ചവടക്കാർക്കാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഈക്കോ വണ്ടി കൂടുതൽ ഉപയോഗിക്കുന്നതൊക്കെ കച്ചവടക്കാരാണ്. കാരണം ഇതിൽ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും, യാത്രാ സൗകര്യമുണ്ട്, ഇനി ലോങ് പോകണമെങ്കിലും പറ്റും. ഇനി സി എൻ ജി കയറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ മൈലേജ് ഒക്കെ പറഞ്ഞാൽ 20 മുതൽ 25-28 കിലോമീറ്റർ വരെ സി എൻ ജിയിൽ മൈലേജ് കിട്ടുന്നുണ്ട്. കിട്ടുന്ന ആളുകൾ പറഞ്ഞറിവാട്ടോ. അപ്പോൾ ഇതിൻ്റെ ടയറ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 40% മുകളിൽ ഓടാനുള്ള ടയറ് കാര്യങ്ങൾ വരുന്നുണ്ട്. വണ്ടി നല്ല നീറ്റാണ്, വണ്ടിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ ഫുള്ള് പോളിഷ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന വണ്ടിയാട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ക്ലിയർ ആക്കിയിട്ടാക്കാൻ നിങ്ങൾക്ക് തരിക. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്, എയർ ബാഗ് അടക്കം വരുന്ന വണ്ടിയാണ്. 2020 മോഡൽ സിംഗിൾ ഓണർ, ഇതത്ര ഓടിയതാറോ, വെറും 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടിൻ്റെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ ഡാമേജ് ഒക്കെ ഉണ്ട്, കാരണം 2020 മോഡലാണ്, ഏകദേശം 4 വർഷം പഴക്കമായി. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള വിലയും കുറച്ചിട്ടുണ്ട്. 3,90,000 രൂപയാണ് ഈ ഒരു വണ്ടിക്ക് നമ്മൾ ചോദിക്കണ വില. ചോദിക്കണം നോക്കണ്ട, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരും. നിങ്ങൾ കാർ വണ്ടിയിൽ വന്നാൽ മതി. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കുറേട്ട് പറഞ്ഞിട്ട് എന്നാലും പറയണം, മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്ക് അടുത്ത് കുമ്മിണിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ തൊട്ട് പുറകുവശമായിട്ട്, EMEA കോളേജിൻ്റെ ഒക്കെ തൊട്ടടുത്ത്, പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു നെയ്യാറ പമ്പിൻ്റെ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ്. EMEA കോളേജ് ചോദിച്ചാൽ ആർക്കും അറിയാൻ പറ്റും, ലൊക്കേഷൻ ചോദിച്ചാൽ ലൊക്കേഷനൊക്കെ വിട്ടേരാട്ടോ. അപ്പോൾ നിങ്ങൾ വന്ന് നോക്കി ചെക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 3,90,000 രൂപ ചോദിക്കുന്ന 59,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈക്കോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വണ്ടിൻ്റെ വിശേഷങ്ങൾ നോക്കട്ടെ. മാരുതിയുടെയും നിസാൻ്റെയും മഹീന്ദ്രയുടെ ഒക്കെ വണ്ടി കാണിക്കുമ്പോൾ ഹുണ്ടായുടെ വണ്ടി എങ്ങനെ നമ്മൾ ഒഴിവാക്കുക? ഹുണ്ടായുടെ രണ്ട് വണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട്, രണ്ടും കിടുക്കച്ച റെഡ് കളർ. ഞാൻ നേരത്തെ ബലാന പരിചയപ്പെടുത്തിയ സമയത്ത് ഓരോ വണ്ടിക്ക് അല്ല സോറി ഡസ്റ്റർ പരിചയപ്പെടുത്തിയ സമയത്ത് ഓരോ വണ്ടിക്ക് അതിൻ്റേതായ ഭംഗിയുള്ള കളറുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്ന പോലെ i20 ഏറ്റവും ഭംഗിയുള്ള കളർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് കളർ വണ്ടിയാണ്. ആ റെഡാണ് നമ്മൾ കാണിക്കുന്നത്. 2015 ഏറ്റവും ഫുൾ ഓപ്ഷൻ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാട്ടോ. കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്, നല്ല നീറ്റാണ്, DRL വരുന്നുണ്ട്. ഈ 2015 ഫുൾ ഓപ്ഷനിൽ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് വരുന്നില്ല, അപ്പോൾ അതൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു 80-85% ഓടാനുള്ള ടയറ് വരുന്നുണ്ട്, കമ്പനി അലോയ്വീൽ വരുന്നുണ്ട്, നല്ല നീറ്റാണ്, നല്ല വർക്കിംഗ് കണ്ടീഷനാണ്, ടോട്ടൽ ലോസ് ഓഫ് റെഡ് എഫക്റ്റ് ഒന്നും ഇല്ല. ജസ്റ്റ് ടച്ചപ്പ് കാര്യങ്ങളുണ്ട്, ഇപ്പോൾ ഒരു ഡോർ ടച്ചപ്പ് ഉണ്ട് ഇതിന്, ആ സ്ക്രാച്ച് വന്നപ്പോൾ ടച്ച് ചെയ്താണ്. പിന്നെ അതേപോലെ ബമ്പർ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ടച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, വണ്ടിക്ക് ഫുൾ പെയിൻറ്റോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫാമിലി യൂസേജിന് പറ്റിയ വണ്ടിയാട്ടോ. പിന്നെ പെട്രോളാണ് നല്ല സൈലൻറ്റ് റണ്ണിങ് ആണ് ഈ വണ്ടിൻ്റെ പ്രത്യേകത. ഈ i20 പെട്രോളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല സൈലൻറ്റ് എഞ്ചിൻ ആയിരിക്കും, നമുക്ക് വൈബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല, ഓടിച്ച ആൾക്ക് മനസ്സിലാവുമോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം വിളിച്ചോ കാണുന്ന നമ്പറിൽ. ഫോൾഡബിൾ സൈഡ് മിററാണ്, അതേപോലെ അതിലേക്ക് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കമ്പനിയിൽ നിന്ന് യാതൊരുവിധ കംപ്ലൈൻറ്റും നിലവിലില്ല. ഇനി ഉണ്ടേ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് ഫുൾ ക്ലിയർ ആക്കിയിട്ടാക്കാൻ നിങ്ങൾക്ക് തരാം. ഫുൾ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലായിരിക്കും കാർ വേണം നിങ്ങൾക്ക് വണ്ടി കിട്ടുക, കാരണം ഞാൻ ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക്. അതേപോലെ പുറകിലാണെങ്കിൽ വൈപ്പർ വരുന്നുണ്ട്, ഡീഫോഗർ വരുന്നുണ്ട്, ക്യാമറ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ. പുറത്ത് ഇപ്പോൾ പുറകിലെ ടയറും അത്യാവശ്യം ഓടാനുള്ള ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വാഹനത്തിന് ഇൻറ്റീരിയർ ഭാഗത്ത് നോക്കി നിങ്ങൾ
ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ പുറകിലേക്ക് എ സി വിൻഡോ വരുന്നുണ്ട്, നല്ല ലെഗ് റൂം വരുന്നുണ്ട്, വലിപ്പം കൂടിയ സീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ഡ്രൈവിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. ഫ്രണ്ടിലാണെങ്കിൽ ഓപ്ഷൻ്റെ ഒരു അധിക കളിയാണ്, എ സി പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന, മാനൽ ഗിയർ ബോക്സിൽ വരുന്ന വണ്ടിയാണ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീല സെൻറ്റർ ഒക്കെ വരുന്ന ഒരു വണ്ടി കേട്ടോ. ഫോൾഡബിൾ സൈഡ് മിറർ വരുന്നുണ്ട്, ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എഞ്ചിൻ റൂം കൂടി കാണിച്ചുതരാം. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. അതിൻ്റെ അപ്രോണ് കാര്യങ്ങളൊക്കെ നോക്കിയത് ഇപ്പോൾ ചളി തെറിച്ചതിൻ്റെ ഒരു അടിയാണ്, വേറൊന്നുമില്ല. കാരണം നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല. അപ്രോണ് കാര്യങ്ങളൊക്കെ നോക്കിയെങ്കിൽ നല്ല നീറ്റാണ്, ബോണ്ടിനൊന്നും യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല, മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനൊക്കെ വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില വരുന്നത് 400,000 രൂപയാണ്. 2015 മോഡൽ ആസ്റ്റ ഫുൾ ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. വണ്ടി ഉള്ളത് കാർ വണ്ണിലാണുള്ളത്. അപ്പം നമുക്ക് ഇനി ഒന്ന് രണ്ട് വണ്ടി കൂടി പരിചയപ്പെടാണ്ട് അപ്പോൾ അടുത്ത വണ്ടിയുടെ വിശേഷങ്ങൾ നോക്കാം. അപ്പം നമ്മൾ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വീഡിയോ ആണ് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളൊരു വാഹനം സെക്കൻഡ് ഹാൻഡ് വണ്ടി അന്വേഷിക്കുന്ന ആളാണെങ്കിൽ, ഒരാളൊരു വാഹനത്തെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആദ്യം ചിന്തിക്കുക സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ തന്നെ ആയിരിക്കും. അവൻ്റെ വരുമാനത്തിനനുസരിച്ച് അവൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പിലൊരു വാഹനം കാണും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനത്തെ ഒരു വണ്ടി അന്വേഷിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന നല്ലൊരു ചാനലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതേപോലെ നിങ്ങളുടെ ഓരോ കമൻറ്റും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ രേഖപ്പെടുത്തുന്ന നിങ്ങളുടെ അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്തണം. ഈ ഒരു ഞാൻ ഈ കാണിച്ച ഏതൊരു വാഹനത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങളാണെങ്കിൽ കാണുന്ന, ഞാൻ നമ്പർ താഴെ കൊടുത്ത കണ്ടില്ല, നിങ്ങൾ ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ പൂർണ്ണമായി നിങ്ങൾക്ക് റിപ്ലൈ കാര്യങ്ങൾ കിട്ടും. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ബാംഗ്ലൂർ വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഞാൻ പറഞ്ഞ വിലകളൊന്നും അവസാനത്തെ വിലകളല്ല, അതായത് ഇതിൻ്റെ ഞാൻ ചോദിക്കുന്ന വില മാത്രമാണ് ഇത്രയും നേരം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വില കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നേരിട്ട് വരി വണ്ടി നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന റേറ്റിലേക്ക് ഞങ്ങളത് മാറ്റിയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും, പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും കേട്ടോ. പിന്നെ തരുന്ന വണ്ടിയൊക്കെ ക്വാളിറ്റി ഉള്ള വണ്ടികളാണെന്നുള്ള കാര്യം കൂടി ഞാൻ ഉറപ്പിച്ച് പറയാണ്. അപ്പോൾ നമ്മൾ അവസാനത്തെ വാഹനത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു i20 റെഡ് ആണ് ഏറ്റവും മുങ്ങി. അതേപോലെ തന്നെയാണ് i10 അവസ്ഥ. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും 2018 മോഡൽ ഗ്രാൻഡ് i10 ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. റെഡ് കളറിൽ വരുന്ന വണ്ടിയാണ്, സിംഗിൾ ഓണറാണ്, വെറും 45,000 കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ. യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ സംഭവിക്കാത്ത വണ്ടിയാണ്. ചെറിയ ടച്ചപ്പ് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടുള്ളൂ. പെട്രോൾ ആണ്, കുഴപ്പമില്ലാത്ത മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് ആൾട്ടോ പോലെയുള്ള ചെറിയ വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടി വലിയൊരു വണ്ടിയിലേക്ക് മാറുകയും ചെയ്യാം, അത്യാവശ്യം സ്പേസ് കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഹുണ്ടായുടെ ഒരു ടെക്നോളജിയിലേക്ക് മാറാനും പറ്റും. അത് കൂടാതെ തന്നെ എന്നാലോ ചെറിയ സ്പേസിൽ നിങ്ങൾക്ക് കൊണ്ടെടുക്കാനും പറ്റും. ടൗണിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണ് i10 Grand. പിന്നെ ഈ ഒരു വണ്ടിൻ്റെ ടയർ കാര്യങ്ങളെക്കുറിച്ച്, 45% റേഞ്ചിൽ കോടാള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മിററൊക്കെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പായിട്ടോ, പുറത്തേക്ക് നോക്കുന്നു വേണ്ട, നല്ല അടിപൊളിയാണ്. പിന്നെ വാഹനത്തിൻ്റെ പുറകോശം കാണാനും അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലാണ് വണ്ടി ഉള്ളത്. വണ്ടിയുള്ള സ്ഥലം ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരട്ടോ. മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിലേക്ക് വരുന്ന വഴിക്കാണ് കൊണ്ടോട്ടി എന്ന് പറയുന്ന ടൗണ്. ടൗണിൽ നിന്ന് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ പുറകുവശം കുമ്മിണിപ്പറമ്പ് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ EMEA കോളേജ് വരുന്ന, പോലീസ് സ്റ്റേഷൻ വരുന്ന ഭാഗത്ത് അതേ റൂട്ടിൽ തന്നെ നെയ്യാര പമ്പുണ്ട്. അതായത് EMEA കോളേജിൽ നിന്ന് ഒരു 100 മീറ്റർ ദൂരം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ നിന്ന് ഒരു 50 മീറ്റർ ദൂരം അത്രയേ ഉള്ളൂ. നെയ്യാര പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ കാർവൺ എന്ന് പറഞ്ഞ ഷോപ്പ് വരുന്നത്. അവിടെ ഈ പറഞ്ഞ വണ്ടികൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് വണ്ടിയുണ്ട്. 5 i20 നമ്മളെടുത്ത് വരുന്നുണ്ട്. അതേപോലെ ഒരുപാട് കാറുകൾ വരുന്നുണ്ട്, ഡീസൽ ആയിട്ടും പെട്രോൾ ആയിട്ടും CNG ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഷോപ്പാണ്, നിങ്ങൾ ധൈര്യമായി വന്ന് ചെക്ക് ചെയ്തെടുത്തോളി നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം. ഇതുകൂടാതെ ഒരുപാട് വണ്ടിയുണ്ട്. പിന്നെ ഈ ഒരു വണ്ടീൻ്റെ വില പറഞ്ഞില്ല, 3,95,000 രൂപ നമ്മൾ ഉദ്ദേശിക്കുന്ന വില. പക്ഷേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരും, നിങ്ങൾ നേരിട്ട് വരി ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് വേണ്ട രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഇത്രയും നേരം നമ്മളൊരു വീഡിയോ കാണാൻ വേണ്ടി സമയം ചെലവഴിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.